കടലാക്രമണത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് വീണ്ടും കിടപ്പാടം നഷ്ടപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും പുറത്തായ നിർദ്ധരരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വാടക വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡായ നീർക്കുന്നം തീരദേശത്ത് താമസിച്ചിരുന്ന 6 കുടുംബങ്ങൾക്കാണ് വർഷങ്ങൾക്ക് മുൻപ് കിടപ്പാടം നഷ്ടപ്പെട്ടത്. കടലിനോട് മല്ലിട്ട് അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ ഒരു പങ്കും മത്സ്യഫെഡിന്റെ സഹായവും ചേർത്ത് നിർമ്മിച്ച വീടുകളാണ് കടലെടുത്തത്. പല കുടുംബങ്ങൾക്കും പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച വീടുകൾ കടലാക്രമണത്തിൽ നിലംപൊത്തി. ഇതേ തുടർന്നാണ് 6 കുടുംബങ്ങളെ വളഞ്ഞ വഴി പടിഞ്ഞാറുള്ള മത്സ്യഫെഡിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മാറ്റി പാർപ്പിച്ചത്. പ്രായപൂർത്തിയായ പെൺകുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 20-ലധികം പേരാണ് ഈ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. കെട്ടിടത്തിൽ മത്സ്യഫെഡ് വലക്കട ആരംഭിച്ചതോടെ ഈ കുടുംബങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. മത്സ്യഫെഡുകാർക്ക് അത് വലക്കച്ചവടം ചെയ്യണം, നിങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ. അവർ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് അവർ രാത്രി രായ്ക്ക് രാമാണ രാത്രി കൊണ്ടുവന്ന് വലയും സാധനവും റോപ്പും എല്ലാം വെച്ച് പിറ്റേന്ന് രാവിലെ അവർ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരെ അറിയിച്ചോ വേറെ ഒരു വ്യക്തികളെ പോലും അറിയിച്ചല്ല അവരത് ചെയ്തത്. അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് വേണം വരും. ഒരു വാടക വീട് കിട്ടി, ഇവർക്ക് സ്ഥലവും പേരെയും കിട്ടിക്കഴിഞ്ഞിട്ട് വേണ്ട പിന്നെ മത്സ്യവീട്ടുകാർ ഇത് തുടങ്ങാനായിട്ട്. വാടകയ്ക്ക് വീട് കിട്ടും, പക്ഷേ അതിൻ്റെ റേറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. എനിക്ക് അതിനുള്ള സാഹചര്യം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീട് തിരഞ്ഞെടുത്ത് മാറിയത്. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്ന് പ്ലസ് വണ്ണിനും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കൊന്ന് ഇരുന്ന് പഠിക്കാൻ പോലും ഒരു ഗൃഹോപകരണങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. കിടക്കാനിടമില്ലാതിരുന്ന ഈ കുടുംബങ്ങൾക്ക് 1000 വാടക നൽകി പുതിയ താമസ സ്ഥലം കണ്ടെത്തേണ്ടി വന്നു. ട്രോളിംഗ് നിരോധനവും പ്രതികൂല കാലാവസ്ഥയും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ തൊഴിൽ ഇല്ലാതായതോടെ നിത്യചെലവിന് ബുദ്ധിമുട്ടുന്ന ഈ കുടുംബങ്ങൾക്ക് 1000 വാടക നൽകാൻ വലയുകയാണ്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനായി അനുവദിച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിനുമുള്ളതാണ്. ഈ തുക കൊണ്ട് എങ്ങനെ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുമെന്നാണ് ഇവരുടെ ചോദ്യം. വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മറ്റൊരു താമസ സ്ഥലം ശരിയാക്കുകയോ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ വാടക സർക്കാർ നൽകുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃതാനി ഊസാലപ്പുഴ.